നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകിട്ടോടുകൂടി റഷ്യൻ സൈന്യം ഉക്രൈന്റെ തലസ്ഥാനമായ കീവ് ഏതാണ്ട് പൂർണ്ണമായ വളഞ്ഞ അവസ്ഥയിലായിരുന്നു. നഗരവാസികൾക്ക് രക്ഷപ്പെടാൻ വെള്ളിയാഴ്ച രാവിലെ ഇടനാഴികൾ തുറന്നു, പക്ഷേ അവരൊന്നും അവിടുന്ന് രക്ഷപ്പെട്ടു പോയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റഷ്യ ഒരു വലിയ ആക്രമണം നടത്താൻ മുതിരുമ്പോൾ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകും, അതൊരു രക്തച്ചൊരിച്ചിലിൽ അവസാനിക്കും, ഒരു ചോരപ്പുഴ ഒഴുകാൻ അവസരമൊരുക്കും എന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയെ പൂർണ്ണമായും ഒഴിവാക്കാൻ റഷ്യ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉക്രൈൻ നിവാസികൾ അതിശക്തമായി തന്നെ പോരാടുകയും റഷ്യക്കെതിരെ നിലകൊള്ളുകയുമാണ് നിലവിൽ ചെയ്യുന്നത്. മറ്റ് നഗരങ്ങളിൽ നിന്നുള്ളവർക്ക് പോളണ്ടിലേക്കും റുമാനിയയിലേക്കും മറ്റും രക്ഷപ്പെടാൻ റഷ്യ സുരക്ഷാ മാർഗം നൽകിയെങ്കിൽ കീവിൽ നിന്ന് പുറത്തു വരുന്നവർക്ക് റഷ്യയിൽ മാത്രമാണ് സുരക്ഷിത മാർഗമുള്ളത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഉക്രൈൻ ഭരണകൂടത്തിലെ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ രക്ഷപ്പെട്ടു വരുന്നവരിൽ ഉണ്ടാകും. അവരെ പിടികൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു വഴി കൂടിയാകും റഷ്യക്ക് ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരിക. അതുകൊണ്ട് തന്നെ കീവ് നിവാസികൾ എത്ര പേർ ഈ ഒരു രക്ഷാമാർഗം ഉപയോഗിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. മറ്റു ചില നഗരങ്ങളിൽ തങ്ങൾക്കൊരുക്കിയ രക്ഷാമാർഗത്തിലൂടെ നഗരവാസികളെ പുറത്തു കൊണ്ടുപോകാൻ അനുവദിച്ച കോച്ചുകളിലെ ഡ്രൈവർമാരെ മാറ്റി ഉക്രൈൻ സൈനികർ എത്തിയതായി റഷ്യൻ സൈന്യം ആരോപിച്ചു. സുരക്ഷാമാർഗങ്ങളിലൂടെ വാഹനമോടിച്ചു പോകുമ്പോൾ വഴിയിലുള്ള റഷ്യൻ സൈനിക വാഹനങ്ങളുടെ കൃത്യമായ സ്ഥാനവും വലിപ്പവും നോക്കിക്കാണാൻ ഉക്രൈൻ സൈന്യം ഇതുവഴി ശ്രമിച്ചതായിട്ടാണ് റഷ്യ ആരോപിക്കുന്നത്. ആദ്യ രണ്ടാഴ്ചയിൽ ഉക്രൈൻ്റെ 3345 സൈനിക കേന്ദ്രങ്ങൾ തകർത്തതായിട്ടാണ് റഷ്യൻ സൈനിക വക്താവ് ഇഗോർ കൊനേഷെൽകോ അവകാശപ്പെട്ടത്. ഇവയിൽ 121 പൈലറ്റല്ലാ വിമാനങ്ങൾ, 144 വിമാനവേധ മിസൈൽ സംവിധാനങ്ങൾ, ഒരു MiG-29 ഫൈറ്റർ വിമാനം എന്നിവ ഉൾപ്പെട്ടു എന്നാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത്. വെള്ളിയാഴ്ചയോടുകൂടി ഓൾനോവാഖ, ഓൾഗിംഗ, സെനാലിഗ എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതായും അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചു. പോരാട്ടം ആരംഭിച്ച് രണ്ടാഴ്ചയോളം കഴിഞ്ഞാണ് റഷ്യൻ സൈന്യം ഓപ്പറേഷൻ്റെ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടാൻ തുടങ്ങിയതുപോലും. മാരിയപ്പോൾ നഗരത്തിൽ റഷ്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കുട്ടികളുടെ ആശുപത്രികൾ തകർന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിലനേകം അമ്മമാരും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടുവെന്നാണ് ഉക്രൈനിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. റഷ്യ പക്ഷേ ഇതിലെ വസ്തുതകൾ വിശദീകരിക്കാൻ തയ്യാറായില്ല. അന്താരാഷ്ട്ര സമൂഹത്തോട് എന്താണ് സംഭവിച്ചതെന്ന് റഷ്യ തുറന്നു പറഞ്ഞതുമില്ല. ഫെബ്രുവരി അവസാനത്തോടുകൂടി ഈ ആശുപത്രി പ്രവർത്തനരഹിതമായി എന്നും ഉക്രൈൻ സൈന്യത്തിൻ്റെ അസോവ് ബറ്റാലിയൻ ഇവിടെ താവളമടിച്ച് ആക്രമണം നടത്തി വരികയായിരുന്നു എന്നാണ് ചില റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. റഷ്യ അസോവ് ബറ്റാലിയൻ്റെ പേരെടുത്ത് ഇവിടെ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിരുന്നു. നവനാസികളെന്ന് റഷ്യ ആരോപിക്കുന്ന കടുത്ത ഉക്രൈൻ ദേശീയവാദികളെ മാത്രം റിക്രൂട്ട് ചെയ്യുന്ന സൈനിക യൂണിറ്റാണ് അസോവ് ബറ്റാലിയൻ. അതുകൊണ്ടാണ് അവിടെ ആക്രമണം നടത്തിയെന്ന് റഷ്യ പറയുമ്പോൾ ദൃശ്യങ്ങളിൽ അതല്ല വെളിവായത്. ചുരുക്കത്തിൽ റഷ്യയും ഉക്രൈനും ആകാശ യുദ്ധത്തിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രചാരണ യുദ്ധത്തിനും തുടക്കമിട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനാൽ ഇരുഭാഗത്തെയും അവകാശവാദങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാനാകാത്ത നിലയിലാണ് ലോകം ഇപ്പോൾ ഉള്ളത്. എന്തായാലും സൈനിക മുന്നേറ്റം വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. റഷ്യ അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കീവിനടുത്തേക്ക് ഏകദേശം റഷ്യയുടെ ഒരു വൻ വാഹന വ്യൂഹം, ഒരു വൻ സൈനിക വ്യൂഹം തന്നെ എത്തിക്കഴിഞ്ഞു. ഉടൻ തന്നെ കീവ് ആക്രമിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് അവർ കടക്കും. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരെ രക്ഷപ്പെട്ട് റഷ്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. അതിലും റഷ്യ മറ്റൊരു ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാർ ഒഫീഷ്യലുകളെ കണ്ടെത്തി അവരെ ചോദ്യം ചെയ്ത് എന്താണ് കീവിൽ ഒരുക്കുന്ന പ്രതിരോധം, എന്താണ് ഉക്രൈൻ പദ്ധതിയിടുന്നുള്ള കാര്യങ്ങൾ വിശദമായി അറിഞ്ഞാൽ ഈയൊരു യുദ്ധത്തിൽ എന്തുകൊണ്ടും റഷ്യയ്ക്ക് അത് അനുകൂലമാകുമെന്ന് റഷ്യ കരുതുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.